സ്നേഹമുള്ള മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ യുവാക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും ഒരുമിച്ച് നമുക്ക് പത്രോസിന്റെ ലേഖനങ്ങൾ ധ്യാനിക്കുവാൻ തക്കോണം ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയട്ടെ ഈ പ്രഭാതത്തിനായിട്ടും ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം ജീവൻ നൽകിയതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയട്ടെ ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ജോൺ ബെയ്ലി ഒരു തിയോളജിയനും അതോടൊപ്പം തന്നെ സെമിനാരിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ആളുകൂടെയായിരുന്നു ജോൺ ബെയ്ലി പഠിപ്പിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്ന കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വന്നു ചേരുമ്പോൾ അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ദ സെൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ അകത്ത് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത് ഏതൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും അദ്ദേഹം പറയും വി മസ്റ്റ് റിമെമ്പർ ഇൻ ഡിസ്കസിംഗ് ഗോഡ് ദാറ്റ് വി കനോട്ട് ടോക്ക് അബൌട്ട് ഹിം വിതൗട്ട് ഹിസ് ഹിയറിംഗ് എവ്രി വേർഡ് വി സേ വി മേ ബി ഏബിൾ ടു ടോക്ക് അബൌട്ട് അതേഴ്സ് ബിഹൈൻഡ് ദെയർ ബാക്സ് ബട്ട് ഗോഡ് ഇസ് എവ്രിവെയർ യെസ് ഈവൻ ഇൻ ദിസ് ക്ലാസ് റൂം ദെർഫോർ ഇൻ ഓൾ ആർ ഡിസ്കഷൻസ് വി മസ്റ്റ് ബി അവെയർ ഓഫ് ഹിസ് ഇൻഫിനിറ്റ് പ്രസൻസ് ആൻഡ് ടോക്ക് അബൌട്ട് ഹിം ആസ് ഇഫ് ഇറ്റ് വേർ ബിഫോർ ഹിസ് ഫേസ് ദൈവത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് വന്നു ചേരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്ത് പറയുന്നോ അവൻ കേൾക്കാതിരിക്കുന്നില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം മറ്റ് ആളുകളുടെ പുറകിൽ നമുക്ക് സംസാരിക്കാം വി ക്യാൻ ടോക്ക് ബിഹൈൻഡ് ദെയർ ബാക്സ് ആരും അറിയത്തില്ല പക്ഷെങ്കിൽ ദൈവം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അത് സാധ്യമല്ല ഈ ക്ലാസ് റൂമിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ആ ഒരു ഇൻഫിനിറ്റ് പ്രസൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോ കാര്യങ്ങളും പറയാനും എന്ന് ജോൺ ബെയ്ലി തന്റെ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു അപ്പോസ്തലനായ പത്രോസ് വിശ്വാസത്തിലുള്ള ഈ സമൂഹത്തിന് ലേഖനം എഴുതുമ്പോൾ പ്രയാസമേറിയതായിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ അവരെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിത്തീരും ഒന്നാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടോണും വ്യത്യസ്തമായ ഒരു ആശയമാണ് നാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത് ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ കുറച്ചും കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നിങ്ങൾ വിശുദ്ധരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചില ഡ്യൂട്ടീസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ നാല് മുതൽ താഴോട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കമാൻഡായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല അവിടെ ഒരു എക്സോർട്ടേഷനും നമുക്ക് നൽകുന്നില്ല പിന്നെയോ ഇത് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് വരുന്ന ഒരാൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ചില പദവികൾ ലഭിക്കുന്നതായിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ് നമ്മുടെ ഈ ഒരുമിച്ചുള്ള ധ്യാനം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച ഈ രണ്ട് വാക്യങ്ങൾ എടുത്തു എങ്കിലും തുടർന്നുള്ളതായിട്ടുള്ള ദിവസങ്ങളിൽ ഓരോ വാക്കുകൾ എടുത്ത് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് സാധ്യമായി തീരും ആ അനുഗ്രഹങ്ങളും ആ കൃപകളും ആ പദവികളും എന്തൊക്കെ എന്ന് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കാം എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ദ ലിവിംഗ് സ്റ്റോൺ ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റീസ് ആരാണ് ഈ ജീവനുള്ള കല്ല് ഈ ജീവനുള്ള കല്ലിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെ ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുകയാണ് എന്നാൽ ഈ ലിവിംഗ് സ്റ്റോണിന്റെ ബെനിഫിറ്റ്സ് പ്രിവിലേജസ് റൈറ്റ്സ് എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരത്തുള്ളൂ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ നാലാമത്തെ വാക്യത്തിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളി പറയുന്നു മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ആസ് യു കം ടു ഹിം
അപ്പോൾ ഈ ഒരു റൈറ്റ്സ് അനുഗ്രഹങ്ങൾ പദവികൾ എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണം, ഞാൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആയിത്തീരണം. ഐ ഹാവ് ടു കം ടു ഹിം. അപ്പോസ്തലനായ പത്രോസ് ക്രിസ്തുവിനോടൊപ്പം ദീർഘ ശുശ്രൂഷ ചെയ്ത 3.5 വർഷക്കാലം, ഈ 3.5 വർഷക്കാലം ഒപ്പം നടന്ന ഒരാളാണ്. കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ പ്രയാസത്തിലുള്ളവർക്കും ബുദ്ധിമുട്ടിലുള്ളവർക്കും ഭാരപ്പെടുന്നതുമായിട്ടുള്ള എല്ലാവർക്കും ആശ്വാസം ലഭിക്കാൻ തക്കോണം ഉള്ള ഒരാളാണ് കർത്താവ് എന്ന് പൂർണ്ണ ബോധ്യം പത്രോസിനുണ്ട്. എന്നാൽ നമ്മൾ അടുക്കലേക്ക് ചെല്ലണം. വെളിപാട് പുസ്തകത്തിന്റെ അർത്ഥം പറയുന്നുണ്ടല്ലോ, ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ഡോർ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും തുറന്നെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ ആശ്വാസം കണ്ടെത്തണമെന്നുണ്ടെങ്കിലും കർത്താവ് ഒരു ഇൻവിറ്റേഷൻ ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:28 നമ്മൾ കാണുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൽ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ജീവിതത്തിന്റെ പ്രയാസമേറിയ ഘട്ടങ്ങൾ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, യു കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. യോഹന്നാന്റെ സുവിശേഷം 4:35 പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. ആ യോഹന്നാന്റെ സുവിശേഷം തന്നെ 7:37 പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ആശ്വാസം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ദേർ ഇസ് ഓൺലി വൺ പ്ലേസ് ദാറ്റ് വി കൻ ഗോ, ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. അവിടേക്ക് എത്താത്തത്തോളം കാലം എനിക്കിത് ലഭിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നില്ല. അപ്പോൾ ഒന്നാമത് ഈ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ, പ്രധാനമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്നേ മതിയായി തീരത്തുള്ളൂ. ഐ ഹാവ് ടു ഗോ, ഞാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോയേ മതിയായി തീരത്തുള്ളൂ. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം കല്ല് കർത്താവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാക്കാണ്, ദ ലിവിംഗ് സ്റ്റോൺ, കല്ല്. എന്നാൽ ഈ കല്ല് എന്ന് പറയുന്ന ഒരു ഒരു ഇമേജറി പത്രോസ് ഉപയോഗിക്കുമ്പോൾ അത് ചില അർത്ഥങ്ങൾ നമുക്ക് നൽകിത്തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ ഡൗട്ടോ വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ശരിക്കും നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ തക്കോണം, വിശ്വാസത്തിലായിരിക്കാൻ തക്കോണം ഇടയാക്കി തീർക്കുകയാണ്. ഈ ഒരു പദത്തെ മാത്രം ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കല്ല് കർത്താവാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺ അല്ലെങ്കിൽ ലിഥോസ് എന്ന് പറയുന്ന വാക്കാണ് കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് സ്റ്റോണിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു വാക്കാണ് ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള സ്റ്റോണിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കാലത്തെ ബിൽഡിങ്ങുകൾ എല്ലാം നമുക്ക് അറിയാമല്ലോ, ഇന്നത്തെ പോലെ സിമെന്റും ഒക്കെയും ഇട്ട് ഇഷ്ടിക ഉറപ്പിക്കുന്നത് പോലെയല്ല പണ്ട് ബിൽഡിങ്ങുകളൊക്കെയും പണിതിരുന്നത്. പണ്ടത്തെ കാലത്ത് ഈ ബിൽഡിംഗ് പണിയുന്നതായിട്ടുള്ള സമയത്ത് കല്ലുകൾ എടുത്ത് അതിനെ ചെത്തി വെടിപ്പാക്കി അതിനെ ഒന്ന് ചിസൽ ചെയ്ത് അതിനെ ഒന്ന് ഹാമർ ചെയ്ത് കറക്റ്റായിട്ട് ഒന്നിന്റെ മേൽ വെച്ച് ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെ വന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനായിട്ട് ഇടയായി തീരത്തില്ല. എന്നാൽ ഈ കല്ല് അത്തരത്തിൽ പ്ലേസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കല്ലിന്റെ മേൽ കുറെ ചിസലിംഗും കുറെ ഹാമറിംഗും നടന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമായി തീരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ആശയമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുന്നത്. ദിസ് സ്റ്റോൺ ഇസ് ദ പെർഫെക്റ്റ് സ്റ്റോൺ വിച്ച് ഹാസ് ബീൻ പെർഫെക്ട്ലി ഷേപ്പ് പെർഫെക്ട്ലി ഡിസൈൻ ടു അക്കംപ്ലിഷ് ഇറ്റ്സ് പർപ്പസ്. ശരിയായ ഷേപ്പും ശരിയായ ഡിസൈനും ചെയ്ത് തന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഈ കല്ലാണ് എന്ന് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. കല്ലിന്റെ ചില ക്വാളിറ്റീസ് ആണല്ലോ, സ്ട്രോങ് ആണ്, ഇത് ഡ്യൂറബിൾ ആണ്, ഇത് ഡിപ്പെൻഡബിൾ ആണ്, ഇത് സെക്യൂർ ആണ്. പ്രയാസത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുന്നതായിട്ടുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പത്രോസ് അവരെ ആശ്വസിപ്പിക്കാൻ അവരെയൊക്കെ ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും കല്ല് എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് ഒരു വലിയ ആശയം കൂടിയാണ് പങ്കുവെക്കുന്നത്. ദ ജീസസ് ദാറ്റ് യു ആർ ട്രസ്റ്റിംഗ് ഇൻ, ദ ജീസസ് ദാറ്റ് യു ആർ ബിലീവിംഗ് ഇൻ, ബി ഷുവർ ദാറ്റ് ദിസ് ജീസസ് ഇസ് സ്ട്രോങ് ഇനഫ് ടു ഹെൽപ് യു ഔട്ട് ഇൻ ഓൾ സിറ്റുവേഷൻ. ദിസ് ജീസസ് ഇസ് ഡ്യൂറബിൾ, this jesus is dependable and this jesus is secure. avan eppolum oru surakshithathum ningal ningalude bhavanangalil kadiyumbol kaathinte edireyum podiyide edeyilum ulla surakshithathum ningalkku engane kittunnundo attarathile surakshithathum ningalkku christuvil vishwasikkumbolum labhikkuvatha konam idayayi theerum enna apostolanaya paulus patros ayude parayukayan. The stone jesus is strong, durable, dependable and secure. രണ്ട് ഈ സ്റ്റോണിന് പത്രോസ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമുണ്ട്, ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, ലിവിംഗ്, ജീവനുള്ളതാണ്.
ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ ധ്യാനത്തിൽ നമ്മൾ ഒരുമിച്ച് ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുകയുണ്ടായിരുന്നു. ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇതൊരു വിരോധാഭാസമാണ്. ഇറ്റ് ഇസ് എ പാരഡോക്സ്. കാരണം സ്റ്റോൺ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു നോൺ ലിവിംഗ് തിങ് ആണ്, ഒരു ഇനാനിമേറ്റ് തിങ് ആണ്. അതിൽ ജീവന്റെ ഒരംശവും നമുക്ക് ഒരിടത്തും നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരത്തില്ല. ഒരു സ്റ്റോണിനും ജീവൻ ഉള്ളതായിട്ട് ആരും തന്നെ പറയാനായിട്ടും ഇടയായി തീരത്തില്ല. പക്ഷെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഈ കല്ല്, ഞാൻ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ഈ കല്ല് ജീവനുള്ള കല്ലാണ്. എന്തുകൊണ്ടാണ് ജീവനുള്ള കല്ലെന്ന് ചോദിച്ചാൽ, ഈ കല്ലിൽ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് ഇത് ജീവനുള്ള കല്ലാണ്. ഇൻ ദിസ് സ്റ്റോൺ റിസൈഡ്സ് ക്രൈസ്റ്റ് ആൻഡ് സോ ദിസ് സ്റ്റോൺ ഹാസ് ബിക്കം എ ലിവിംഗ് സ്റ്റോൺ എന്ന് പത്രോസ് പറയുകയാണ്. മരണത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള, ഇനി മരണത്തിന്റെ അപ്പുറമായിട്ട് ഒന്നുമില്ലാത്തതായിട്ടുള്ള ഒരു അനുഭവത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ, അവിടെ ഇതാ ഈ മരണത്തിന്റെ മേലിലും ഒരു ജീവന്റെ അനുഭവമുണ്ട് എന്ന് കാണിച്ചു തന്നതായിട്ടുള്ള ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു ഇമേജറി എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധ്യമായി തീരും? മരിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യനെ ഉയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതാ ജീവനുള്ള ഒരു കല്ല് നമ്മുടെ ഇടയിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. മരണത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം, അത് നമ്മുടെ ഒരു ഫിസിക്കൽ ഡെത്ത് ആകാം, അത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഡെത്ത് ആകാം. ഏതൊരു ഡെത്ത് ആണെങ്കിലും ആ മരണത്തിൽ നിന്ന് ജീവന്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരത്തുള്ളൂ. എന്നാൽ അങ്ങനെ വന്നു ചേരുന്നവർക്കും ലഭിക്കുന്നതായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് പിന്നെ മരിച്ചവരായിട്ടല്ല ജീവനുള്ളവരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പത്രോസ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ജീവനുള്ള അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് ഇടയായി തീരുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്റ്റോൺ എന്ന് പറയുമ്പോൾ കർത്താവിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഇമേജറി ആണെങ്കിൽ, ദിസ് ഇസ് സ്ട്രോങ്, ദിസ് ഇസ് സെക്യൂർ, ദിസ് ഇസ് ഡിപ്പെൻഡബിൾ ആൻഡ് ദിസ് ഇസ് ഡ്യൂറബിൾ. അതോടൊപ്പം തന്നെ ദിസ് സ്റ്റോൺ ഈസ് എ ലിവിംഗ് സ്റ്റോൺ. എന്നാൽ ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയ പ്രയാസപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവം കൂടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഇവിടെ 4-5 വാക്യത്തിൽ പറയുമ്പോൾ, 4-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിൽ. അപ്പോൾ ഈ സ്റ്റോണ് സ്ട്രോങ് ആണ്, റിലയബിൾ ആണ്, ഡിപ്പെൻഡബിൾ ആണ്, ലിവിംഗ് ആണ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, ദിസ് സ്റ്റോൺ വാസ് റിജക്റ്റഡ് ബൈ മെൻ. മനുഷ്യൻ ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും തള്ളിക്കളയുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പത്രോസ് ഇത് പറയുമ്പോൾ ആരെ കുറിച്ചാണ് പത്രോസ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ കുറിച്ചാണ്, മഹാപുരോഹിതന്മാരെ കുറിച്ചാണ്, സുന്നദോസിലുള്ള ആളുകളെ കുറിച്ചാണ്, തലപ്പത്തിരിക്കുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അവരെല്ലാം ഈ പറയുന്ന കല്ലിനെ തള്ളിക്കളഞ്ഞു. റിജക്ഷൻ, ആ ഒരു വാക്കിന്റെ അർത്ഥം, യഥാർത്ഥമായിട്ടുള്ള ഒരു അർത്ഥം നമ്മൾ നോക്കുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, റിജക്റ്റഡ് ഹാവിംഗ് ബീൻ എക്സാമിൻഡ്. പരീക്ഷകൾക്ക് ശേഷം അതിനെ റിജക്ട് ചെയ്തു. Rejected after being tested. ഒന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കി അതിനെ ചെയ്തു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിജക്ട് ചെയ്തു, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മശീഹ ആണ് ഈ ക്രിസ്തു എന്ന് പലർക്കും ഉറപ്പുണ്ടായിരുന്നു. മറ്റാരും ചെയ്യാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ക്രിസ്തു ചെയ്തു എന്ന് ഇവർക്ക് കാണുവാനായിട്ടും സാധ്യമായിത്തീരുന്നു. പക്ഷെ ഇതിൽ ഒരു കുഴപ്പം മാത്രം, അവരുദ്ദേശിച്ചതായിട്ടുള്ള രീതിയിൽ ഈ മശീഹ പ്രവർത്തിച്ചില്ല എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യം. He did not work according to the expectations of the authorities of the religious or the political section. ഈ ഒരു അനുഭവത്തിൽ കർത്താവ് മശീഹ ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കാനത് കൊണ്ട് അവര് ഈ മശീഹയെ റിജക്ട് ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ചിലപ്പോഴൊക്കെ ഇന്ന് നമ്മളും ഈ ഒരു ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെ കർത്താവ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ ഈ കർത്താവിനെ റിജക്ട് ചെയ്യുന്നതായിട്ടുള്ള അനുഭവത്തിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യവും അത് നമുക്ക് വേദന ഉളവാക്കേണ്ട ഒരു കാര്യവുമാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദിസ് സ്റ്റോൺ, ദിസ് ഇസ് സ്ട്രോങ്, ദിസ് ഇസ് സെക്യൂർ, ദിസ് ഇസ് ഡിപ്പെൻഡബിൾ, ഡ്യൂറബിൾ. ദിസ് സ്റ്റോൺ, ദിസ് ഇസ് എ ലിവിംഗ് സ്റ്റോൺ. ദിസ് സ്റ്റോൺ ഹാസ് ബീൻ റിജക്റ്റഡ് ആൻഡ് ഈസ് ബീൻ റിജക്റ്റഡ് ബൈ മെൻ. പണ്ടും ഈ കല്ലിനെ റിജക്ട് ചെയ്തു, ഇന്നും പലരും ഈ കല്ലിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ക്വാളിറ്റി പത്രോസ് ഈ കല്ലിനെ കുറിച്ച് പറയുന്നത്, മനുഷ്യൻ ഇതിനെ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി ദൈവം ഇതിനെ എണ്ണി. ഹി ഹാസ് ബീൻ ചോസൺ ബൈ ഗോഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി ദാറ്റ് ദ സ്റ്റോൺ ക്യാൻ റിസീവ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, ശ്രേഷ്ഠവും മാന്യവുമായിട്ട് ദൈവം എണ്ണി. ഹി വാസ് ഇലക്ട് ആൻഡ് ഹി വാസ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ബെസ്റ്റാണ്. മറ്റുള്ളവർ എക്സാമിൻ ചെയ്തപ്പോൾ, മറ്റുള്ളവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ റിജക്ഷന്റെ അനുഭവത്തിലേക്ക് പലരും തള്ളിക്കളഞ്ഞതെങ്കിലും കർത്താവിനെ ദൈവം ടെസ്റ്റ് ചെയ്തപ്പോൾ ദൈവം കർത്താവിന് അവനോട് പറഞ്ഞത്, ഇത് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. This is my beloved son in whom I am well pleased എന്നാണ് പറയുന്നത്. എന്റേതാണ്, he is mine, he is chosen, he is ordained, he is precious, he is costly and he is highly prized എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള ക്രിസ്തു റേറാണ്, വേറെ ആരും ഇതുപോലെ ലഭിക്കത്തില്ല എന്ന് പറയുകയാണ്. ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും ഹീസ് പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് മൂലക്കല്ലായിട്ട് മാറുകയാണ്, കോർണർ സ്റ്റോൺ ആയിട്ട് മാറുകയാണ്, ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയാണ്. ഈ കോർണർ സ്റ്റോൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ പ്രയാസമേറിയ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും, അവിടെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാതെ നമുക്ക് ഇരിക്കുവാൻ കോണം ഇടയായിത്തീരും. ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ത്രിയേക ദൈവം നമ്മളെ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വന്നു ചേരുവാൻ, ഒരുമിച്ച് ധ്യാനിക്കുവാൻ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ നല്ല കൃപകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ കർത്താവേ, അവിടുന്ന് ഈ ഒരു പ്രയാസമേറിയ ഘട്ടങ്ങളിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്കായി ജീവനുള്ള ഒരു കല്ല് അവിടുന്നുണ്ട് എന്ന് വീണ്ടും ചിന്തിക്കുവാൻ നീ അവിടുന്ന് സഹായിച്ചല്ലോ. കർത്താവേ, സ്ട്രോങ് ആണ് കല്ലിന്റെ എല്ലാ ക്വാളിറ്റീസും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. യു ആർ ഡിപ്പെൻഡബിൾ, യു ആർ ഡ്യൂറബിൾ ആൻഡ് യു ആർ സെക്യൂർ. നിന്നിൽ ഞങ്ങൾക്ക് അഭയം കണ്ടെത്തുവാൻ, നിന്നിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കണ്ടെത്തുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ കർത്താവേ, ജീവനുള്ള ഒരു അനുഭവം, മരിച്ചവരായ ഞങ്ങൾ, പാപത്തിൽ മരിച്ചവർ, പ്രിയ കർത്താവേ, മോഹങ്ങളിൽ മരിച്ചവർ, ആ ഒരു അനുഭവത്തിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്കും, ഈ മാനുഷികമായ ജീവിതം പൂർത്തീകരിക്കുമ്പോഴും ഒരു ഉയർത്തെഴുന്നേൽപ്പും നിത്യജീവന്റെ അനുഭവം നൽകിയതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. ഇതൊക്കെയും ഞങ്ങൾക്ക് നൽകി തരുമ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങളും നിന്നെ തള്ളിക്കളയാറുണ്ടല്ലോ, പലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കർത്താവേ, ശരിയായ രീതിയിൽ നിന്നെ മനസ്സിലാക്കി എല്ലാവരും നിന്നെ സ്വീകരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവം ശ്രേഷ്ഠവും മാന്യവും എന്നതായിട്ടുള്ള കല്ല്, കർത്താവേ, ആ ഒരു പദത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക് ഞങ്ങൾക്കും എത്തിച്ചേരുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നീ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണം.